അമ്മച്ചി ഒന്ന് നിക്കണേ, ഒന്ന് നിക്കണേ. തേരി ഏക്ക് ലടുക്ക, ഏക്ക് ലടുക്കി ഇത് വഴി പോകുന്ന ദേഖി മറുക്കൻ ചൊല്ലിന മരത്തിന്റെ മൈ. അമ്മച്ചി നേപ്പാളിയാണെങ്കിൽ എരപ്പാളിയാണല്ലോ. അശ്വതിക്ക് കാട്ടിൽ എന്താ കാര്യം? അവൾ ഒറ്റയ്ക്ക് കാട് കയറത്തില്ലല്ലോ, കൂടെ അവനും കാണും. അമൃഗം കാട്ടി വെച്ച് മനസ്സ് മാറ്റാനുള്ള പ്ലാനാണ്. നടക്കില്ല, നടക്കില്ല, നടത്തൂല. তুমি থাকো, আমি দেখাবো।
പൊന്നാ നച്ചോ. എന്റെ കണ്ണ്, എന്റെ കണ്ണ്, ഞാൻ എവിടെയാണ്? ഞാനെവിടെയാണ്? ഞാനെവിടെയാണ്? ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. സംസാരിക്കാൻ ഈ സന്യാസിമഠം നിയോഗിച്ച ആളാണ് ഞാൻ. രക്ഷകനോ? ഞാനോ? അതെ, സന്യാസി ശ്രേഷ്ഠൻ രാശി നോക്കി പ്രവചിച്ചത് അങ്ങനെയാണ്. രോഹിണി നക്ഷത്രജാതനായ ഒരാൾ മലകൾക്കപ്പുറത്തു നിന്ന് എത്തുമെന്ന്. അശോകന് വിധിയിൽ വിശ്വാസമുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ കുറെ ആഴ്ചകളായി നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും പൂജയിലും മുഴുകി കഴിയുകയായിരുന്നു ഈ സന്യാസിമാർ. ഓരോ മനുഷ്യനും ഒരു നിയോഗമുണ്ട്. ക്ഷുദ്രശക്തികളുടെ പിടിയിൽ നിന്നും റിംബോച്ചയെ രക്ഷിക്കുക എന്നതാവും നിങ്ങളുടെ നിയോഗം. അതെങ്ങനെ സാധിക്കുമെന്നാവും. കാഴ്ചയില്ലാത്തവന് ശബ്ദമാണ് വഴികാട്ടി, ശ്രവണശക്തിയാണ് അവന്റെ ആയുധം. തലമുറകളായി ഈ മൊണാസ്ട്രിയിൽ കാവൽ ജോലി ചെയ്യുന്ന ആദിവാസി കുടുംബത്തിലെ അംഗമാണ് ഇദ്ദേഹം. അന്ധതയെ അതിജീവിക്കാൻ ബാവ നിങ്ങളെ പരിശീലിപ്പിക്കും. പക്ഷേ അതിനുള്ളിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? ഇല്ല, സൂര്യഗ്രഹണത്തിന് മുമ്പ് അനിഷ്ടങ്ങൾ ഒന്നും സംഭവിക്കില്ല. Ah!